അലൈക്കും വാല്ക്കു വരഹമുല വാഹമലീം അലഹമ്മൂല വസ്ലാത്തു വസ്ലാം അലറസൂലി അമ്മാബാദ് കോവിഡ് നയൻറ്റീൻ്റെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ് അള്ളാഹുൻ്റെ അനുഗ്രഹത്തോടു കൂടെ നമുക്ക് നമ്മൾ ഇത് അതിജീവിക്കും അള്ളാഹുദിനു തോഫി ഒക്കെ നൽകട്ടെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കേരളത്തിലെ നമ്മുടെ ഏതൊരു വിഷയത്തിലും അവരാണ് നമുക്ക് കൈത്താങ്ങായി നിന്നിട്ടുള്ളത് ഇപ്പോൾ പ്രവാസികൾക്ക് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാര ചെയ്യണം പ്രത്യേകിച്ച് യു എയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈച്ചിലും സൗദിയിലും ഒക്കെയുള്ള നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവുമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ നല്ല സംരംഭങ്ങളുടെയും പിന്നിലുള്ളത് നമുക്കൊക്കെ അറിയാം ഒരുപാട് വിദേശികൾ താമസിക്കുന്ന ഒരു നാട് അതുകൊണ്ട് തന്നെ സമ്പർക്കങ്ങളിലൂടെ ഇടപഴക്കങ്ങളിലൂടെ നഗരജീവിതത്തിൻ്റെ ഭാഗമായി ഒക്കെ കോവിഡ് നയൻ്റീൻ പോസിറ്റീവായി ഇവിടെയും നാട്ടിലും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട് ആരും അവരെ കുറ്റം പറയരുത് ഇത് പഴിചാരാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനോ ഉപയോഗിക്കേണ്ട സമയമല്ല രോഗം ആരും ആരും രോഗം ചോദിച്ചു വാങ്ങുന്നില്ല അത് അള്ളാഹുവിൻ്റെ കഥാവോടുകൂടെ സംഭവിക്കുകയാണ് ആരും രോഗം പരത്താൻ മനഃപൂർവ്വം തയ്യാറാവുകയുമില്ല അതങ്ങനെ അള്ളാഹുവിൻ്റെ തക്കതീറു പോലെ സംഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രവാസികളോട് ഒരല്പം പോലും ഒരു അതൃപ്തിയോ അല്ലെങ്കിൽ വെറുപ്പോ ഒരിക്കലും ഉണ്ടാവരുത് കാരണം അവരുടെ വിയർപ്പ് തുള്ളികളാണ് നമ്മുടെ നാട്ടിലുടനീളം കിടക്കുന്നത് അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിശിഫ നൽകട്ടെ വീടുകളിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ കഴിയാതെ റൂമുകളിൽ നാല് ചുമരുകൾക്കിടയിൽ തളച്ചിടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പ്രവാസികൾ കഴിയുന്നത് അള്ളാഹു ഈ പ്രയാസത്തിന് വളരെ പെട്ടെന്ന് പരിഹാരം നൽകട്ടെ എന്ന് ആയിരക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പ്രവാസി സഹോദരങ്ങളോട് പറയാനുള്ളത് ഈ സമയം നമ്മൾ ക്ഷമ കൈകൊള്ളണം നമുക്കൊക്കെ നാട്ടിലേക്ക് എത്തണമെന്നാഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കരുത് കാരണം നമ്മുടെയും നമ്മുടെ കൂടെയുള്ള ആളുകളുടെയും നാടിൻ്റെയും സുരക്ഷിതത്വമാണല്ലോ ഏറ്റവും വലുത് ഏത് നാട്ടുകാരാണെങ്കിലും അവരവർ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക നമ്മുടെ തിരുനബിയുടെയും സല്ല നമ്മുടെ ആഹ്വാനം അതാണ് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് തന്നെ നിൽക്കുക അവിടുത്തെ ചികിത്സയും അവിടുത്തെ സൗകര്യങ്ങളും എത്ര പരിമിതമാണെങ്കിലും അതിൽ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ നിലകൊള്ളുക എന്നിട്ട് ഈ പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാമല്ലോ അതുകൊണ്ട് കുടുംബം അടുത്തില്ല എന്നൊരു പ്രയാസം സ്വാഭാവികമായും പ്രവാസലോകത്ത് അത് വലിയ ഒരു ഒരു കനപ്പെട്ട വേദന തന്നെയാണ് പക്ഷെ അത് നിങ്ങൾ ഉള്ളാഹിനോർത്ത് സതയം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് മോചനം നേടുന്നതുവരെ നമ്മൾ ക്ഷമയോടുകൂടെ നിലകൊള്ളണം എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രവാസലോകത്ത് ഒരുപാട് സംഘടനകളുണ്ട് അതിൽ ഒരുപാട് സംഘടനകൾ പ്രത്യേകിച്ച് കെ എം സി സിയെ എടുത്തു പറയാതിരിക്കാൻ വയ്യ കാരണം രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും പലർക്കും ധൈര്യം വരില്ല പക്ഷേ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ ഗൾഫ് നാടുകളുടനീളം അബുദാബിയിലും ദുബൈയിലും അടക്കം എല്ലാ നമ്മുടെ പ്രദേശങ്ങളിലും അവർ സ്വന്തം ജീവൻ പോലും മാറ്റിവെച്ചു കൊണ്ട് രോഗികൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണവും മരുന്നും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വളണ്ടിയർമാർ നിസ്വാർത്ഥരായ വളണ്ടിയർമാർ രംഗത്തുണ്ട് ഒരുപാട് മഹല് ജമായത്തിലെ പ്രവർത്തകന്മാർ സമസ്തയുടെ വിഖായ വോളണ്ടിയർമാർ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായിരക്കുകയാണ് വേറെയും ഒരുപാട് സംഘടനകളും ഒരുപാട് വ്യക്തികളും ഒറ്റയ്ക്കും കൂട്ടായ്മയായും സേവനങ്ങൾ ചെയ്തു എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മുടെ രോഗികൾക്ക് ഷിഫ നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഹൈർ പകരം ചെയ്തു കൊടുക്കട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു കരകേറ്റട്ടെ എന്ന് പ്രത്യേകം ധാന ചെയ്യുന്നു അസലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു